സ്വപ്ന സുരേഷിനെതിരായ കെ ടി ജലീലിന്റെ ഗൂഢാലോചനാ പരാതി 11 അംഗ സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനാണ് സംഘത്തലവൻ. എ ഡി ജി പി വിജയ് സാക്കറയ്ക്ക് മേൽനോട്ട ചുമതലയുമുണ്ട്. ഷഫീദ് റാവത്ത് ചേരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, വിശദാംശങ്ങൾ. ടോം, കെ ടി ജലീലിന്റെ പരാതിയിൽ ഇന്നലെ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബ് ആയിരിക്കും ഈ കേസിന്റെ അന്വേഷണ ചുമതല, അതല്ലെങ്കിൽ അന്വേഷണ മേൽനോട്ടം അടക്കമുള്ള കാര്യങ്ങൾ വഹിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന കാര്യം. എസ് പി അടക്കം 12 പേരായിരിക്കും ഈ സംഘത്തിലുണ്ടാവുക. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് ഒന്നാം പ്രതി സ്വപ്ന സുരേഷിനെതിരെയും രണ്ടാം പ്രതി പി സി ജോർജിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. ഗൂഢാലോചനയും അതേപോലെ തന്നെ കലാപശ്രമവുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇക്കാര്യത്തിൽ കുറ്റപത്രത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വപ്ന സുരേഷും പി സി ജോർജും ഗൂഢാലോചന നടത്തി, മാത്രവുമല്ല തെറ്റിദ്ധാരണയുണ്ടാക്കി കലാപശ്രമത്തിനുള്ള ആഹ്വാനം ഇരുവരും ചെയ്തു. അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഇവർക്കെതിരെയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതിയെന്നും ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഉടൻ തന്നെ സ്വപ്ന സുരേഷിനെയും പി സി ജോർജിനെയും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക്, ഒരുപക്ഷേ നോട്ടീസ് അയച്ചിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക, അതിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം, ഷഫീദ്, ഈ ഗൂഢാലോചനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ സരിത്തിന്റെ ഫോൺ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നല്ലോ. ഇതടക്കം ഈ ഫോണിലെ വിവരങ്ങളടക്കം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫോൺ. ആ വിവരങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിക്കുമോ? രാഷ്ട്രീയ വിവാദമാണ്, മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഗൂഢാലോചന എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വിലയിരുത്തുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് സർക്കാരിലെ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഗൂഢാലോചന തെളിയിക്കുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാലാണ് ഈ കഴിഞ്ഞ ദിവസം സരിത്തിന്റെ ഫോണ് വിജിലൻസ് സംഘം ശേഖരിച്ചിരുന്നു. ഇത് തിരുവനന്തപുരത്ത് എത്തിച്ച ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് ആ ഫോണിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് സരിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഗൂഢാലോചനയ്ക്ക് ആരൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരശേഖരണം പോലീസിന് നടത്താൻ കഴിയും. അതിൽ ഏറ്റവും നിർണായകമെന്ന സർക്കാരും അതേപോലെ തന്നെ പോലീസും വിജിലൻസും കരുതുന്നത് സരിത്തിന്റെ ഫോണാണ്. ആ ഫോൺ എത്രയും പെട്ടെന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ പി സി ജോർജിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഇനി ഒരുപക്ഷേ ഇക്കാര്യത്തിൽ FIR അടക്കം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രത്യേക സംഘം അടിയന്തരമായി തന്നെ പി സി ജോർജിന്റെ ഇക്കാര്യത്തിലെ പങ്ക്, മാത്രമല്ല ഈ സ്വപ്ന സുരേഷിന്റെ പിന്നിൽ സ്വാഭാവികമായും ചില സംശയങ്ങൾ സർക്കാരിനുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളിൽ പരമാവധി തെളിവ് ശേഖരണം, ഗൂഢാലോചന സംബന്ധിച്ച പരമാവധി തെളിവ് ശേഖരണം നടപ്പാക്കുക അല്ലെങ്കിൽ നടത്തുക എന്നുള്ളതാണ് ഈ പ്രത്യേക സംഘത്തെ സംബന്ധിച്ച അടുത്തതായി ചെയ്യാനുള്ളത്. അത് അവർ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യും. ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്കും തുടർന്ന് കൃത്യമായ തെളിവ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്യും. ടോം, യെസ്, വ്യക്തമാണ്. സ്വപ്ന സുരേഷിനെതിരായ കെ ടി ജലീലിന്റെ ഗൂഢാലോചന പരാതി 11 അംഗ സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനാണ് സംഘത്തലവൻ. ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബിന് മേൽനോട്ട ചുമതലയുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.